Hi dears, Nishi's kitchen lekku swagatham. Innu undakkan povunnathu nalla adipoli tasteile oru special muttakari. Tandada. Subscribe cheyyatha oru kaanunnundengil onnu subscribe cheyane. അതിനെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവർ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനെ ആദ്യം സവാള ഫ്രൈ ചെയ്ത് അരച്ചെടുക്കണം. ഞാനിപ്പോ രണ്ട് അടത്തരം വലിപ്പമുള്ള സവാള വളരെ നേർത്തായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഈ മുറിച്ച് വെച്ച സവാള ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കി ഫ്രൈ ചെയ്യാം. ഉള്ളി ഇപ്പൊ നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതിനി ചൂടാറുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യോ വെണ്ണയോ എണ്ണയോ എടുക്കാം. ഞാനിപ്പോൾ നെയ്യ് എടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം ഇട്ട് ഇളക്കി ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ആയി നല്ല മണം വരുമ്പോൾ ഇതിലേക്ക് ഇത് വലിപ്പം കുറഞ്ഞ 2 തക്കാളി ചെറുതായി മുറിച്ചാണ് ഇത് ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഇത് കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. 1 കഷ്ണം ഇഞ്ചി ചതച്ച് ചേർക്കാം. 1 പച്ചമുളക് മുറിച്ച് ചേർക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് വേണ്ടുന്നത്ര ആവശ്യത്തിന് ചേർക്കാം. ഇതിനി വീണ്ടും ഇളക്കി വഴറ്റാം. തക്കാളി ഇപ്പം നല്ല ഉടഞ്ഞ പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ ആവണം. അത്ര വരെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇളക്കി വഴറ്റാം. ഈ പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളമൊഴിക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ പച്ചവെള്ളം എടുക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഇത് നേരത്തെ വറുത്തെടുത്ത ഉള്ളി മിക്സിയിൽ അരച്ചെടുത്താണ് ഇത് ഇതിലേക്ക് കറിയിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഉള്ളി വറുത്തത് ഞാൻ വെള്ളം ചേർക്കാതെയാണ് മിക്സിയിൽ അരച്ചെടുത്തിനി. ഇതിപ്പോൾ ഉള്ളി വറുത്തരച്ച് ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ചധികം കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിൽ മുട്ടയിട്ട് തിളപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇത് 3 മുട്ട പുഴുങ്ങിയത് 2 മുറിച്ചെടുത്താണ് ഇത് ചേർക്കാം. ഇനി ഈ ഗ്രേവി ഒരു തവി കൊണ്ട് കോരി ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ കവർ ചെയ്യുന്ന ഭാഗത്തിന് ആക്കി വെക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം മാത്രം പൊടിച്ച് ചേർക്കാം. ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം.
ഈ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഒക്കെ ഇതുപോലെ അവസാനം ചേർത്താലായിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവലേ അതുകൊണ്ട് അവസാനം ചേർത്തത് ഇനി കുറച്ച് സമയം തിളപ്പിക്കേ വേണ്ടൂ ഇതിനി അടച്ചു വെച്ച് തീ ഏറ്റവും കുറച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം ഇതിപ്പോ തീ കുറച്ച് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് മെല്ലെ അടക്കി കൊടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റിൽ റെസ്റ്റോറന്റിലെല്ലാം കിട്ടുന്ന പോലത്തെ മുട്ടക്കറി റെഡിയാണ് ഇതിനി ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം ആദ്യം ഈ മുട്ട മാത്രം എടുത്ത് വളമ്പാ അത് കഴിഞ്ഞിട്ട് ചാറ് വളമ്പാ അല്ലെങ്കിൽ മുട്ട ഉടഞ്ഞു പോകും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ ഇനി ഗ്രേവി ഒഴിക്കാം ഇതിന്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് സ്റ്റൈൽ ആക്കാം നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിന്റെ കൂടെയും ദോശേന്റെ കൂടെയും വെള്ളയപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു